സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടേ? ഒരു മലയാളി മറക്കാൻ സാധ്യതയില്ലാത്ത നമ്മുടെ അക്കരെ 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 സിനിമയിലെ ഒരു ബമ്പർ ഹിറ്റ് ഡയലോഗാണിത്. ശേ, സിനിമയല്ല ചർച്ചാ വിഷയം, പക്ഷെ സിനിമയിലെ സാധനമാണ് അതേന്ന് മനസ്സിലായില്ല? ഈ ഭാഷയാക്കി തരാം. സുഹൃത്തുക്കളെ എല്ലാവരും ഇവിടെ കമോൺ, ഇതൊന്ന് വായിച്ചേ. നാളെ മുതൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇനി അതിന്റെ തൊട്ട് താഴെയുള്ള ആ കമന്റ് ഒന്ന് വായിച്ചേ. വായിച്ചോ. അപ്പൊ ഇത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ലോക്ക്ഡൌണിൽ വിതരണം ചെയ്യുന്ന കിറ്റിനൊപ്പം ഒരു മുഴം കയർ കൂടി വെക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് ഇട്ട് കോൺഗ്രസ് നേതാവ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, കയർ. എന്റെ പൊന്നട ഉവേ, നിനക്കൊക്കെ എന്നാത്തിന്റെ കേടാ? പണി ചോദിച്ച് വാങ്ങാനും വേണം ഒരസാധ്യ കഴിവ്. കോവിഡ് വ്യാപനം അതിശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനും കൂടിയുള്ള സാമാന്യ ബോധമില്ലാത്ത പമ്പര വിധിയേ, ചോദിച്ച കയറ് വീട്ടുമുറ്റത്ത് എത്തിയില്ലേ? സംശയിക്കണ്ട. കമന്റ് ഇട്ട കോൺഗ്രസ് നേതാവും എറണാകുളം മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ രാജുപ്പി നായരുടെ വീട്ടിലെത്തി DYFI പ്രവർത്തകർ മൂപ്പിലാൻ ചോദിച്ച ഒരു മുഴം കയറ് തന്നെ കൊണ്ടുവന്ന് വെച്ചു. കയറ് കൊണ്ടുചെന്ന് വെച്ചതിന് ശേഷം DYFI പ്രവർത്തകർ തന്നെയാണ് ഈ കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഈ ഒരു അവസരത്തിൽ എത്രയും പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവിനോട് ഒറ്റ കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ. താൻ എന്തൊരു തോൽവിയാടോ? അയ്യേ, കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ക്ഷേമം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളെ ഭീതിയിലാഴ്ത്തും വിധം കമന്റ് ഇട്ട് പ്രതികരിക്കാൻ കാണിച്ച ആ മഹാമനസ്സിന് എന്റെ രാജുവേട്ടാ, താങ്കളെ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുന്നു. ചോദിച്ച സാധനം നേരിട്ട് തരാനാണ് DYFI-ക്കാര് ചേട്ടന്റെ വീടിന്റെ മുന്നിലെത്തിയത്. പക്ഷെ ചേട്ടൻ എങ്ങനെയോ പണി വരുന്നുണ്ടെന്ന് മണത്തറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. കറക്റ്റ് ടൈമിൽ നൈസായിട്ട് എസ്കേപ്പ് ആയിരുന്നു. അതുകൊണ്ട് സാധനം ഉമ്മർത്ത് വെച്ചിട്ടാണ് അവര് പോകുന്നത്. പിന്നെ കിറ്റ് കൃത്യമായി നമ്മുടെ ഗവൺമെന്റ് കൊടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് കിറ്റ് വെച്ചില്ല. അതില് വിരോധമൊന്നും തോന്നരുതിട്ടോ. നിങ്ങൾ ചോദിച്ച സാധനം കിട്ടിയോ? ഇതത് മതി. അപ്പോ എല്ലാം കിട്ടി ബോധിച്ചല്ലോ അല്ലേ? ഇനി പരാതി പരിപോയി. പാവ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി ഓടി പോവരുത്. മൂപ്പർക്ക് കയറു തരില്ല അല്ലാതെ വേറെ കണ്ടമാനം പണിയുണ്ടെന്ന്. പിന്നെ എല്ലായിടത്തും കൊറോണയും കൂടിയാണേ, അപ്പൊ അതിന്റെ ഒരു തിരക്ക്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡേ. എന്നാ ശരി, ഇനി അടുത്ത സാധനം ചോദിച്ചിട്ട് ആരാണാവോ വരിക.